ഇന്ന് ലോക ഹൃദയ ദിനം, വേൾഡ് ഹാർട്ട് ഡേ, സെപ്റ്റംബർ 29. ഡോക്ടർ വോയിസിന്റെ ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹൃദയാരോഗ്യത്തിന്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർബന്ധമായും നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ചെയ്യേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ. ഇന്ന് ലോകത്ത് ഓരോ വർഷവും 17 മില്യണിലധികം ആളുകൾ ഹൃദ്രോഗ സംബന്ധമായിക്കൊണ്ട്, പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മരണമടയാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രായഭേദമന്യേ 25 വയസ്സ് മുതൽ 30 വയസ്സാണെങ്കിലും 40 വയസ്സാണെങ്കിലും പലതരത്തിലുള്ള ഹൃദയരോഗങ്ങൾ ബാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഹൃദയാഘാതം വന്നുകൊണ്ട് മരണമടയാറുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും നിർബന്ധമായി ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായി അവോയ്ഡ് സ്മോക്കിംഗ്. പൂർണ്ണമായിട്ട് പുകവലി ഒഴിവാക്കുക. ഒരാൾ പുകവലിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ, അവരുടെ ഹൃദയത്തിനും മറ്റുള്ള എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്മോക്കിംഗ്, പുകവലി എന്ന് പറയുന്ന ദുശീലത്തെ ഒഴിവാക്കുക. രണ്ടാമത്തേത് അവോയ്ഡ് ആൽക്കഹോളിസം, മദ്യപാനം എന്നുള്ള ദുശീലം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മദ്യം ആരോഗ്യത്തിന് എന്നതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ വളരെയധികം നെഗറ്റീവായി മദ്യം ബാധിക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഡു എക്സസൈസ് ഡെയിലി, ഓരോ ദിവസവും കൃത്യമായിട്ട് എക്സസൈസ്, വ്യായാമം ചെയ്യുക. സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ഒരു ശീലം നാം ഉണ്ടാക്കിയെടുക്കുക. ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 1.5 മണിക്കൂറെങ്കിലും നന്നായി നടക്കുന്ന ശീലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ. ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം ആവശ്യമുള്ള വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. അതുപോലെ അഞ്ചാമത്തേത് വെയിറ്റ്, നമ്മുടെ വെയിറ്റ് തടി അമിതമാകാതെ അല്ലെങ്കിൽ ഒബിസിറ്റിയുള്ള ആളുകൾ, ഓവർ വെയിറ്റുള്ള ആളുകൾ അത് നിയന്ത്രിച്ച് നിർത്തുക, തടി നിയന്ത്രിച്ച് നിർത്തുക. ആറാമത്തെ കാര്യം ഉറക്കം, സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങുക. ഓരോ മനുഷ്യനും സ്ഥിരം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 7 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതുണ്ട്. ഉറങ്ങുന്ന സമയം കൃത്യപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ ദിവസവും ഇത്ര സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങുന്ന രീതി അവലംബിക്കുക. ഏഴാമത്തെ കാര്യം ഭക്ഷണമാണ്, ആഹാര രീതി. നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുകയും ഹൃദയത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കൂടുതൽ എണ്ണയടങ്ങിയ അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം പരമാവധി കുറക്കുക. അതോടൊപ്പം കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഈ ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഇതെല്ലാം ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഹൃദയാരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി അത്യാവശ്യമായിട്ടുള്ള 8-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതശൈലി, ഓരോ ദിവസവും എങ്ങനെയായിരിക്കണം, ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഇന്ന സമയത്ത് എക്സസൈസ് ചെയ്യുന്നു, ഇന്ന സമയങ്ങളിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ഇന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്നു, അതുപോലെ ഇത്ര സമയം കൃത്യമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി, ഇത്ര സമയം ടി വി കാണുന്നതിന് വേണ്ടി, അങ്ങനെ ഓരോന്നിനും നമ്മുടെ സമയങ്ങൾ നിജപ്പെടുത്തുകയും ജീവിതം കൃത്യപ്പെടുത്തിക്കൊണ്ട് ചിട്ടയുള്ളതാക്കുകയും ചെയ്യുക എന്നതാണ്. 9-ാമത്തെ കാര്യം, നാം പ്രഷറുള്ള ആളുകൾ, ഷുഗറുള്ള ആളുകൾ, കൊളസ്ട്രോൾ ഉള്ള ആളുകൾ അതിനെ നിയന്ത്രിച്ച് നിർത്തുക. അതിന് എന്തെല്ലാമാണോ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഭക്ഷണത്തിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് അത് നിയന്ത്രിക്കുകയും മരുന്ന് ആവശ്യമുള്ള ആളുകൾ കൃത്യമായി മരുന്ന് കഴിക്കുകയും ചെയ്യുക. ഇനി ഇത്തരം അസുഖങ്ങൾ ഇല്ലാത്ത ആളുകൾ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബി പി, പ്രമേഹം, അതുപോലെ കൊളസ്ട്രോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്, ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് മാനസികാരോഗ്യം അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയാഘാതങ്ങൾക്ക് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് മാനസിക സംഘർഷങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, മാനസിക ടെൻഷനുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, നല്ലൊരു മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായുള്ള രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള 10 കാര്യങ്ങളും നിർബന്ധമായിട്ടും നാം എല്ലാവരും കേൾക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. അതുപോലെ ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാ ആളുകൾക്കും ഇത് ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.